നമസ്കാരം. യേശുക്രിസ്തുവിൻ്റെ വരവിന് ശേഷം പ്രാധാന്യം നഷ്ടപ്പെട്ട ദൈവം ഏത്? നമ്മുടെ മതേതര കേരളത്തിലെ പുതിയ അക്ഷയ കേന്ദ്രങ്ങൾക്കുള്ള ഫ്രാഞ്ചൈസി നിർണ്ണയിക്കുന്നതിന് കെൽട്രോൾ നടത്തുന്ന പരീക്ഷയിലെ ചോദ്യമാണ്. ഓപ്ഷൻ ഉണ്ട് കേട്ടോ, എ ബ്രഹ്മാവ്, ബി വിഷ്ണു, സി മഹേശ്വരൻ, ഡി ഇന്ദ്രൻ. ഇവയാണ് ഓപ്ഷൻസ്. ഒരു മതവിശ്വാസത്തെ അവഹേളിക്കാനുള്ള പരിശ്രമം എന്നതിനപ്പുറത്തേക്ക് രണ്ട് മത വിഭാഗങ്ങൾ തമ്മിൽ വിദ്വേഷവും കലഹവും സൃഷ്ടിക്കുവാനുള്ള കുടില തന്ത്രമാണ് ഈ നീക്കങ്ങൾ എന്ന് മലയാളി മനസ്സിലാക്കണം. ഒരു മതവിശ്വാസത്തെ അവഹേളിക്കാനുള്ള പരിശ്രമം എന്നതിനപ്പുറത്തേക്ക് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ വിദ്വേഷവും കലഹവും സൃഷ്ടിക്കാനുള്ള കുടില തന്ത്രമാണ് ഈ നീക്കങ്ങൾ. യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ ക്രിസ്ത്യാനികൾ മനസ്സവാച അറിഞ്ഞുപോലും കാണൂല. ഇങ്ങനൊരു ചോദ്യം ഈ ചോദ്യ പേപ്പറിൽ ഉണ്ടെന്നുള്ള കാര്യം. CPM എന്ന പ്രസ്ഥാനവും അവരുടെ ആശയ വിഴുപ്പുപാണ്ഡം പേർന്നവരും എത്രത്തോളം മലിന മാനസരാണെന്നതിന് ഇതിനും വലിയ തെളിവ് ആവശ്യമില്ല. CPMനെ ജിഹാദികൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. ഹിന്ദുവും ക്രിസ്ത്യനും തമ്മിൽ തല്ലട്ടെ, നമുക്ക് 4 വോട്ട് നേടി ജയിക്കാം എന്ന ചിന്തയാണ്. ചോദ്യം ഉണ്ടാക്കിയവന് എന്തായാലും കൈ നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല. കാര്യം ഹിന്ദുക്കൾ ആരും ഈ ഒരു ചോദ്യത്തിൻ്റെ പേരിൽ ഈ ചോദ്യം ഉണ്ടാക്കിയവൻ്റെ കൈയൊന്നും വെട്ടാൻ പോകുന്നില്ല. ചിലപ്പം അവന് ഒരു എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചേക്കാം. അതായത് കേരളത്തിൽ മാറി വന്ന ആ രാഷ്ട്രീയ സാമൂഹിക ചില മാറ്റങ്ങളുണ്ട് കേരളത്തിൽ നടക്കുന്ന. അതായത് ഈ അടുത്ത കാലത്തായിട്ട് ഹാഗിയ സോഫിയ ഉള്ള വിഷയം, ഹലാൽ വിഷയം, ഇതൊക്കെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. ഹാഗിയ സോഫിയയുടെ വിഷയത്തിൽ തന്നെ മുസ്ലിം ലീഗിലെ പാണക്കാടുള്ള ഒരു അംഗം ആ ഹാഗിയ സോഫിയയുടെ വിഷയത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരും ലോക ഇസ്ലാമിസ്റ്റുകൾക്ക് അനുകൂലമായും പോസ്റ്റൊക്കെ ഇടുകയുണ്ടായി. ക്രിസ്ത്യാനികളിൽ പലർക്കും അതിലൊക്കെ മുറിവുറപ്പുണ്ടായി. മുമ്പ് എന്താ RSSനെയോ അല്ലെങ്കിൽ സംഘപരിവാറിനെയോ ഒന്നും അറിയാനോ അല്ലെങ്കിൽ കൂടുതൽ അടുത്തറിയാനോ ഒന്നും ശ്രമിക്കാത്തവർ അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ RSS അല്ലെങ്കിൽ BJP അനുഭാവമൊക്കെ കാണിക്കുകയും കൂടുതൽ ഈ BJPയുടെ അടുത്തേക്ക് ഒക്കെ അടുക്കുകയും ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ട് തന്നെ കൃത്യമായിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ചെയ്തു വെച്ച സംഗതിയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഈ മനഃപൂർവ്വം പടച്ചുവിട്ടിരിക്കുന്ന ഈ കോണസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് അവർക്ക് വളരെ ഇടതുപക്ഷത്തിന് വളരെ നന്നായിട്ടറിയാം ക്രിസ്ത്യാനികളിൽ ഒരു നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോൾ BJPയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന്. BJPയിൽ, അതായത് ഇന്ത്യയിൽ ഏകദേശം 80% മുകളിൽ ഹൈന്ദവരാണല്ലോ ഉള്ളത്. ഏത് പാർട്ടി ഇന്ത്യ ഭരിച്ചാലും, ഇന്നല്ലെങ്കിൽ നാളെ ഏത് പാർട്ടി ഇന്ത്യ ഭരിച്ചാലും സ്വാഭാവികമായിട്ടും ആ പാർട്ടിയിലും കൂടുതൽ ഹൈന്ദവർ തന്നെയായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 2 ടേംസായിട്ട് BJPയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ പാർട്ടിയിൽ ഹൈന്ദവർ ഏറെയുണ്ട്. ഏറെയുണ്ടെന്ന് വളരെ കൂടുതൽ മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് വളരെ ഏറെയുണ്ട്. അപ്പോൾ ആ പാർട്ടിയിലേക്ക് ആകർഷകരായി വന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികളും. അപ്പോൾ ഇവരെ തമ്മിൽ തെറ്റിക്കാനും തമ്മിൽ തല്ലിക്കാനും പറ്റി ഒപ്പിച്ച പരിപാടിയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വിവാദം. യഥാർത്ഥത്തിൽ ഹൈന്ദവർക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സംഘപരിവാർ സംഘടനകൾക്കോ ഒന്നും ഒരു ക്രിസ്ത്യാനിയോടും ഒരു വിരോധമില്ല. എൻ്റെ അറിവിലും എൻ്റെ കാഴ്ചപ്പാടിലും ഒന്നും ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഇത് എനിക്കങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ആകെ മനസ്സിലാക്കിയിരിക്കുന്നു, എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഇത് പറയുകയാണെങ്കിൽ, ഞാൻ ആകെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഈ പാൽപ്പടി കൊടുത്തും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് മതം മാറ്റുന്ന ചില ടീംസുണ്ട്, ലോബികളുണ്ട്. ഈ പെന്തക്കോസ് ടീം, അതുപോലെ ഇവാഞ്ചലിക്കൽ ടീം, ഈ ഒരു രണ്ട് കൂട്ടരോട് മാത്രമേ ഉള്ളൂ ഹിന്ദുക്കൾക്കാണേലും RSSനാണേലും അല്ലെങ്കിൽ BJPക്കാർക്കാണേലും ഒക്കെ ഒരു വിരോധം. ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നവരോട് മാത്രമേ അവർക്ക് എതിർപ്പുള്ളൂ. യഥാർത്ഥത്തിൽ ഈ പെന്തക്കോസുകാരെ യഥാർത്ഥ ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്ന പോലുമില്ല. അവരുടെ കൂട്ടത്തിൽ പോലും കൂട്ടാറില്ല. പക്ഷേ ഇതിൻ്റെ ദോഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരോടുള്ള എതിർപ്പ് പോലും ചില ആളുകൾ മൊത്തത്തിലുള്ള ക്രിസ്ത്യൻ വിരോധമായിട്ട് ആയിരുന്നു അവർ മുമ്പ് കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി വരുന്നുണ്ട്, അവരും ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട്. അപ്പോൾ ഇത് CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിത്തിരിപ്പിൻ്റെ അങ്ങേയറ്റം കാണിക്കാനും ഉണ്ടാക്കാനും പറ്റുന്ന ഒരു സംഘടനയാണ്. അവർ പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ഒരു കള്ളം ചിലപ്പം 10 തവണ ആവർത്തിച്ച് പറഞ്ഞ് അത് സത്യമാക്കി മാറ്റും, ഇല്ലാത്തത് ഉണ്ടെന്നൊക്കെ പറയും. അങ്ങനെ വളരെ വളരെയേറെ ഈ കുടില തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ഒരുപാട് കാലം ഇങ്ങനെ ഈ ഇന്ത്യയിലും വിശേഷിച്ചും ഈ കേരളത്തിലൊക്കെ ഇങ്ങനെ പിടിച്ച് നിന്നുകൊണ്ടിരുന്നത്. ഇപ്പം പുതിയ കാലഘട്ടത്തിൽ CCTV വന്നു, സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോഴാണ് അവരുടെ കള്ളം ഒന്നും പഴയ പോലെ ക്ലച്ച് പിടിക്കാതായതും ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവർ ജനങ്ങൾ കാലുമടക്കി തൊഴിച്ച് ഇപ്പം എല്ലാം കൂടെ തടുത്തു കൂട്ടിക്കൊണ്ട് കേരളത്തിൽ കൊണ്ടു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇലക്ഷൻ നിൽക്കുകയാണ്, ഇവർക്ക് എങ്ങനെയെങ്കിലും തുടർന്ന് കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഇവരുടെ കാര്യം കട്ടയും പടം കൊടുക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ കമ്മിറ്റി മുതൽ അങ്ങ് PV വരെ ഉള്ളവരെ തീറ്റിപ്പോരണം, കാശ് വേണം. ഭരണത്തിലില്ലാത്തവനെ ആരും വകവെക്കത്തില്ല, വില വെക്കത്തില്ല. അങ്ങനെയാണ് ബംഗാളിലും
മറ്റു സംസ്ഥാനങ്ങളിൽ നമ്മൾ കാണുന്ന അവരുടെ ഭരണം പോയി കഴിഞ്ഞപ്പോൾ ജനങ്ങൾ തന്നെ തലക്കെട്ട് അടിയും കൊടുത്തിട്ട് ഓടിച്ചു വിടുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഭരണത്തെ കടിച്ചു തൂങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് ഓരോ കുത്തിത്തിരിപ്പും കണ്ട് ഇവർ വരും. ആ ഒരു കുത്തിത്തിരിപ്പിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു കോണസ്റ്റ് ക്വസ്റ്റ്യൻ ഇവർ എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ക്വസ്റ്റ്യൻ എഴുതി പിടിപ്പിച്ച ആൾ ക്രിസ്ത്യാനി പോലും ആയിരിക്കില്ല. അതായിരിക്കും അതിൻ്റെ സത്യം. എത്രമാത്രം നികൃഷ്ടവും അപലപിക്കേണ്ട കാര്യമാണ് ഇവറ്റോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. നോക്കൂ, എന്ത് അത്യാവശ്യമാണ് അക്ഷയ കേന്ദ്രങ്ങളിലെ ഫ്രാഞ്ചൈസി അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള ആ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ആവശ്യമാണ്? ഇത്തരമൊരു ക്വസ്റ്റ്യൻ പടച്ചുവിടേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ചിന്തിക്കണം. ഇവർ മനുഷ്യരെ പരസ്പരം തമ്മി തല്ലിക്കാനും അവരെ ലഹളക്കാരാക്കാനും വർഗീയ കലാപം ഉണ്ടാക്കുവാനൊക്കെ ബോധപൂർവം ശ്രമിക്കുകയാണ് ഈ വൃത്തികെട്ട വർഗം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അത്രമാത്രം ഇതുണ്ട്. ഞാൻ മതവികാരത്തിൻ്റെ പേരിലൊന്നുമല്ല ഈ സംസാരിക്കുന്നത്. കാര്യം അനാവശ്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനായിരുന്നു. അത് ഒഴിവാക്കാമായിരുന്നു. ബോധപൂർവം തന്നെ അത് ചെയ്തതാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. മറ്റൊന്നും പറയുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.